താനൂർ കസ്റ്റഡി കൊലപാതകത്തിൽ ഏറ്റവും ഒടുവിൽ CBI സംഘം കേസിൽ പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരുടെ അറസ്റ്റിലേക്ക് കടന്നിരിക്കുകയാണ്. കേസിൽ പ്രതി ചേർക്കപ്പെട്ട 4 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇന്ന് പുലർച്ചെ CBI സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേസിൽ ഏറ്റവും നിർണായകമായ നടപടിയിലേക്കാണ് ഇപ്പോൾ CBI സംഘം കടന്നിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ നമ്മളോടൊപ്പം മരിച്ച താമർ ജിഫ്രിയുടെ സഹോദരൻ ഹാരിസ് ജിഫ്രി ചേരുന്നുണ്ട്. 4 പോലീസ് ഉദ്യോഗസ്ഥരുടെയും അറസ്റ്റ് CBI സംഘം ചെയ്തിരിക്കുന്നു. എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? കാരണം ആദ്യഘട്ടം മുതൽ കുടുംബം ഈ ഒരു വിഷയത്തിൽ ഇവരുടെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യവുമായി ശക്തമായി രംഗത്തുണ്ട്, അത് ഉന്നയിച്ചുകൊണ്ട്. വൈകിയാണെങ്കിലും വളരെ സ്വാഗതാർഹമാണ്. കാരണം ഒരു 5-8 മാസമായി ഇപ്പോൾ അനിയൻ്റെ കൊലപാതകം നടന്നിട്ട് ഇതുവരെ ഒരു നടപടികളോ അല്ലെങ്കിൽ ഒരു അറസ്റ്റോ കാര്യങ്ങളോ ഇത്രയും തെളിവുകളും പല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായാലും മറ്റുള്ളതൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യണില്ല എന്നുള്ളൊരു സംശയം പല രീതിയിലും പല സൈഡിൽ നിന്ന് വന്നതാണ്. പക്ഷെ എന്തായാലും ഈ ഇന്നത്തോടു കൂടിയിട്ട് അതിനൊരു സംശയം ഇത് ഇല്ലാണ്ടായി. കാര്യങ്ങളൊക്കെ അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്നാണ് ഇപ്പോൾ ഒരു ഇതോടുകൂടി മനസ്സിലാവുന്നത്. അതായത് കേസിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ ശരിയായ ദിശയിലായിരുന്നു CBI സംഘത്തിൻ്റെ അന്വേഷണം. അതിൽ കൃത്യമായ സംതൃപ്തി നിങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. അതിൽ ഒരു നിർണായക ഘട്ടത്തിലെത്തിയ സമയത്ത് അറസ്റ്റും CBI സംഘം ചെയ്തിട്ടുണ്ട്. അതിൽ മറ്റു തരത്തിലുള്ള ഇടപെടലുകളോ സ്വാധീനമൊന്നും തന്നെ ഇല്ലാതെ തന്നെ അവർ ആ ഒരു നടപടിയിലേക്ക് എത്തി അല്ലേ? അതെ, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അവർ പല രീതിയിലും കുറേ പേരെ ഇതുവരെ മൊഴികൾ പല രീതിയിലും ശേഖരിച്ചിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യണില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടാണ് നമ്മുടെ മുമ്പിലുണ്ടായത്. കാരണം നമുക്ക് അത്രയല്ലേ ഒരു എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം, മറ്റുള്ളവർ നമ്മൾ അറിയണില്ലല്ലോ. അപ്പോൾ അതെന്തുകൊണ്ട് എന്നുള്ളൊരു സംശയം പല രീതിയിൽ നിന്ന് പല കോണിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അത് സംസാരിക്കുമ്പോൾ അത് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ടേ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു അറിയിപ്പാണ് നമുക്ക് കിട്ടിയത്. ഇപ്പോൾ ഈ അറസ്റ്റിലായിട്ടുള്ളത് CPO താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരാണ്. അതായത് താമർ ജിഫ്രിയെ നേരിട്ട് മർദ്ദിച്ചു എന്ന് പറയുന്ന ക്രൈം ബ്രാഞ്ചിൻ്റെ കുറ്റപത്രത്തിൽ ഉൾപ്പെടെ ആ നിലയിൽ പ്രതി ചേർക്കപ്പെട്ട 4 പേരാണ്. പിന്നീട് CBI അന്വേഷണത്തിലൊന്നും തന്നെ പുതിയ പ്രതികൾ ഈ ഒരു കേസിലുണ്ടായിട്ടില്ല. അതേസമയം തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ മുൻപുണ്ടായിരുന്ന ഇവിടെയുള്ള SP ആണെങ്കിലും താനൂരിലെ മറ്റു ഉദ്യോഗസ്ഥരൊക്കെ തന്നെയാണെങ്കിലും അവരൊക്കെ തന്നെ ഈ ഒരു കേസിൽ ആരോപണം നേരിടുന്നുണ്ട്. ഒരു SI കൃഷ്ണലാലിൻ്റെ വെളിപ്പെടുത്തലുകൾ ഉൾപ്പെടെ നമുക്ക് മുന്നിലുണ്ട്. സ്വാഭാവികമായിട്ടും CBIയുടെ അന്വേഷണം ഇനി മുന്നോട്ട് വരുമ്പോൾ ഈ ഒരു ഉദ്യോഗസ്ഥരുൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥരുൾപ്പെടെ അന്വേഷണം എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ ഈ നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ? അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ആദ്യം റിപ്പോർട്ടർ ചാനലിൻ്റെ നമ്മളെ കൃഷ്ണലാലിൻ്റെ വെളിപ്പെടുത്തലാണ് വളരെയധികം നിർണായകമായത്. അത് ആ സമയം വരെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഉൾക്കളികൾ കൂടുതൽ അറിയില്ലായിരുന്നു. അതിന് ശേഷമാണ് ഇതിൽ എത്രത്തോളം ആരൊക്കെ ഇടപെട്ടിട്ടുള്ളതും ആരൊക്കെയാണ് ഇതിനും ഈ 4 ഉദ്യോഗസ്ഥർക്കും പുറമെ മേലുദ്യോഗസ്ഥന്മാർ ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. പക്ഷെ അതെന്തായാലും ഈ അറസ്റ്റോട് കൂടിയിട്ട് അതിനൊരു അടുത്ത ഘട്ടത്തിലേക്ക് വരാൻ സാധ്യത ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എനിക്കറിയില്ല അതിൻ്റെ ഏത് രീതിയിലാണെന്ന് വരെ. പക്ഷേ എന്തായാലും അറസ്റ്റ് എന്നുള്ള സംഭവം ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞു. ഇനി അതുമായി തെളിവെടുപ്പും ബാക്കിയുള്ളതൊക്കെ ചെയ്യുമ്പോൾ ആ രീതിയിലേക്ക് എത്തണം എന്നാണ് നമ്മളൊരു ഉദ്ദേശം. എന്തായാലും താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ അവരൊറ്റയ്ക്കൊരു തീരുമാനമെടുത്ത് ഈ ഒരു പ്രവൃത്തി ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ് അങ്ങ് അന്ന് പറഞ്ഞ ആ ഒരു ആരോപണത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. കൃത്യമായി ഉന്നത ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് അല്ലേ? തീർച്ചയായും. കാരണം നമ്മളന്ന് മരിച്ച അന്ന് SP ഒന്ന് ഫസ്റ്റ് ബാറ്റിൽ പറഞ്ഞ ഇതാണ്, എന്താ സമാനമായിട്ടുള്ള കേസിൽ അനിയൻ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഇങ്ങനെ 2-3 കേസുണ്ടെന്നും ലഹരി അമിതമായ ഉപയോഗമാണ് മരിച്ചിരുന്നത്. പക്ഷേ ഇതൊന്നും ശരിയല്ല എന്നുള്ളത് ആ ഒരു ദിവസം തന്നെ നമുക്ക് മനസ്സിലായതാണ്. പക്ഷെ ഈ മേലുദ്യോഗസ്ഥനായ പോലീസ് ഇവരെ തിരുത്തേണ്ട ആൾ തന്നെ ഈ രീതിയിൽ സംസാരിക്കുമ്പോൾ, പിന്നെ അതുമാത്രമല്ല അതിന് ആ സമയം അറസ്റ്റ് ചെയ്ത മുതലുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഇൻക്വസ്റ്റ് വരെ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു രീതിയിലെല്ലാം അവർ സപ്പോർട്ട് ചെയ്ത് അവർ ഫുള്ള് തിരക്കഥകളും ഒരു കഥ ഒരു എന്താ പറയുക തെളിവ് നശിപ്പിക്കാനാണ് അവർ മാക്സിമം ശ്രമിച്ചത്. കാരണം അനിയൻ എത്ര നേരമാണ് ഒരു റെഫ്രിജറേറ്ററിൽ വരെ വെക്കാതെ അവരെ അവിടെ കിടത്തിയത്. അപ്പോൾ അതുവരെ നോക്കുമ്പോൾ ഓരോ ചെറിയ ചെറിയ കാര്യം നോക്കുമ്പോൾ തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമമാണ് ആ സമയത്ത് പോലീസ് അവിടെ ചെയ്ത് കൂട്ടിയത്. എന്തായാലും ഇനി ഈ ഒരു അന്വേഷണത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഇനി ആരാണ് ഈ കൊലപാതകം ചെയ്തതെന്നും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രീതി നമ്മളെ അനിയൻ്റെ മേലെ ഇങ്ങനൊരു കേസ് ചാർത്തിയതും അല്ലെങ്കിൽ അതിൽ എന്തൊക്കെയാണ് നിഗൂഢതകൾ അത് നമുക്ക് പുറത്തു വരണം. അതിൽ ആരൊക്കെ ഉൾപ്പെട്ടുള്ള അവർക്കൊക്കെ അതിന് ശിക്ഷ വാങ്ങി കൊടുക്കണം എന്നുള്ളൊരു കടുത്ത തീരുമാനമാണ് ഒരു പ്രതീക്ഷയാണ് മുന്നിലുള്ളത്.
ഈ നടപടിയിൽ ഒരു സംതൃപ്തിയുണ്ട് അല്ലേ? തീർച്ചയായും, കാരണം 9 മാസങ്ങൾക്ക് ശേഷമാണ്. അതെ അതെ, 9 മാസം. പിന്നെ അതുപോലെ തന്നെ CBI വീട്ടിൽ വന്നപ്പോൾ ഉമ്മാനോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്, അപ്പോൾ ഉമ്മ ഓരോ ദിവസവും ചോദിക്കും അവർ പറഞ്ഞ ഡേറ്റോ അല്ലെങ്കിൽ ആ സമയം ആയല്ലോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു മനസമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണെങ്കിലും കൂടെ ആ ഓരോ ദിവസവും ഉമ്മ എണ്ണി എണ്ണി ചോദിക്കും എന്തുകൊണ്ട് അവർ അറസ്റ്റ് ചെയ്യണില്ല. ഓരോ ദിവസം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഉമ്മ. പ്രത്യേകിച്ച് ഈ പാർക്കിൻസൺ അസുഖമുള്ളതുകൊണ്ട് ഉമ്മ ഓരോ സമയത്തും ഈ കാര്യങ്ങളാണ് കൂടുതൽ വരിക. അപ്പോൾ അത് ആ ഒരു അറസ്റ്റ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ഘട്ടത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്തു എന്ന് തോന്നിക്കാനുള്ള ഒരു കാര്യങ്ങളും ഇപ്പോൾ ചെയ്തു. ബാക്കിയുള്ള ഇനി അവരെ നടപടികൾ നല്ല രീതിയിൽ പോട്ടെ എന്നാണ്. ഈ ഒരു സംഭവത്തോടെ പോലീസ് 4 പോലീസ് ഉദ്യോഗസ്ഥരാണല്ലോ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സംഭവത്തോടെ ഈ പോലീസിലെ ഒരു വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടിമുറിയിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സംഭവം, അവരുടെ ഒരു കറുത്ത അധ്യായം തെളിയിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവർക്കുൾപ്പെടെ ആ നിലയിൽ ഒരു പ്രതിരോധമുണ്ട്. കാരണം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കുൾപ്പെടെ ക്ഷീണം ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നല്ലോ ഇത്, അല്ലേ? ഇനി ഇത്തരം സംഭവങ്ങളൊന്നും ആവർത്തിക്കപ്പെടരുത്, ഒരു ആ നിലയിലൊരു കുടുംബം നിലയിൽ ആഗ്രഹിക്കുന്നു, അല്ലേ? അത് പറയാൻ. തീർച്ചയായിട്ടും നമ്മൾ താന്നൂർ ചർച്ചയിൽ വെച്ച് പലരുമായിട്ട് നമ്മൾ പരിചയപ്പെട്ട അവരൊക്കെ പോലീസിൻ്റെ ഈ ഇതുപോലെ മർദ്ദനത്തിനെതിരായാലും പല കേസുകളായിട്ടുള്ള കുറേ ആൾക്കാർ വന്നു. എത്രത്തോളം ശരിയാണോ തെറ്റാണോ എന്നറിയില്ല, എങ്കിൽ കൂടെ പല രീതിയിൽ അവർ ഉപദ്രവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഈ പോലീസിൻ്റെ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാൻ തന്നെ സാധിച്ചു. ചർച്ചയിലൂടെ കുറേ ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ടതും അറിഞ്ഞു. അപ്പോൾ ഇതിൽ കുറച്ച് പേര് ഇതിൽ ഈ ഡാൻസ് ഓഫ് എന്നുള്ള സ്കോഡ് തന്നെ അവരെന്ത് ചെയ്ത് കൂട്ടിയാലും പുറത്തുള്ളവരാരും അറിയണില്ല എന്നുള്ളൊരു രീതിയാണ് ഇതുവരേക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അതിനൊരു അറുതി വരുത്തണം. പല നിരപരാധികളാണ് ശിക്ഷിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അവരെ സമ്മർദ്ദം മൂലമാണ് പല കേസുകളും തെളിയിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ കുറ്റം ഏറ്റെടുത്ത് സ്വയം ശിക്ഷ വാങ്ങുന്നുള്ളൊരു രീതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് നിരപരാധികളും പാവപ്പെട്ടവനും എന്താ പറയുക, പാവപ്പെട്ടവനും നീതി കിട്ടണം എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു മനുഷ്യൻ എന്നുള്ള ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അവർക്കും നീതി വേണം എന്നുള്ളതാണ് തീർച്ചയായും. ഈ ഒരു സംഭവം പുറത്തുവന്ന സമയത്ത് അങ്ങ് നേരത്തെ പറഞ്ഞു അന്നത്തെ മലപ്പുറം മുൻ SP ആയിട്ടുള്ള വ്യക്തി ഉൾപ്പെടെ ഇതൊരു ലഹരി കേസാക്കി ചുരുക്കാനുള്ള ഒരു നീക്കങ്ങൾ നടത്തി. എന്നാൽ പിന്നീട് ഞങ്ങൾ ഉൾപ്പെടുന്ന മാധ്യമ സംഘം തുടർച്ചയായി ഇതിനെ പിന്തുടർന്ന സമയത്ത് ലഹരി കേസിൽ അകപ്പെട്ടൊരു യുവാവിന് വേണ്ടിയാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ സംസാരിക്കുന്നത്. അതിവിടെ ഒരു പോലീസ് വിരുദ്ധ വാർത്തകൾ സൃഷ്ടിക്കാനെന്ന രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങൾ ഉൾപ്പെടെ കേൾക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ ഈ അറസ്റ്റിലേക്ക് എത്തുമ്പോൾ ഈ ഒരു കേസിൽ നീതി വേണമെന്ന് ആദ്യഘട്ടം മുതൽ ഉന്നയിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മാധ്യമങ്ങളുടെ ഇടപെടലിനെ എങ്ങനെയാണ് കാണുന്നത്? മാധ്യമങ്ങളുടെ ഇടയിൽ ആദ്യം പറയാനുള്ളത് റിപ്പോർട്ടർ ചാനലിനെയാണ് അഭിനന്ദിക്കുകയാണ്. കാരണം നമ്മളെ ഓരോ ഘട്ടത്തിലും നിങ്ങളാണ് നമ്മളെ പിന്തുടരുന്നത് കേസിൻ്റെ ഘട്ടത്തിലൊക്കെ. അപ്പോൾ നിങ്ങൾ തന്നെ റിപ്പോർട്ടർ ചാനലിനെ നമ്മളെ കേസിൽ വളരെയധികം തെളിവുകളായിട്ടും ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ മാധ്യമങ്ങളുടെ ഇടപെടൽ മൂലമാണ് കൂടുതൽ ഈ കേസ് പൊതുജനത്തിൽ എത്തിയതും മറ്റുള്ള രീതിയിൽ പുറത്തേക്ക് എത്തിയതും. അപ്പോൾ ലഹരി പോലീസിൻ്റെ ഒരു നിഗമനം എന്ന് വെച്ചാൽ ലഹരി കേസായാൽ പ്രത്യേകിച്ച് ഞങ്ങളെ ഒരു തങ്ങൾ ഫാമിലി ആയതുകൊണ്ട് ഇത് മുന്നോട്ട് വരില്ല എന്നുള്ള രീതിയിലാണ് ഇത് അടിച്ചമർത്താനും അല്ലെങ്കിൽ ആ രീതിയിലേക്കാണ് ശ്രമിച്ചത്. പക്ഷേ അത് നേരെ നിങ്ങളും ജനങ്ങൾ അതായത് നാട്ടുകാർ നമ്മുടെ നാട്ടുകാരായ ആൾക്കാർ ആക്ഷൻ കമ്മിറ്റിയൊക്കെ പുറത്ത് വന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇത് ഈ രീതിയിലെങ്കിലായി ഇതല്ലെങ്കിൽ ഇത് എവിടെ എത്താതെ ഒരു കേസ് സാധാരണ ഒരു മരണം കസ്റ്റഡി കൊലപാതകം പോലെ കഴിഞ്ഞു പോകേണ്ട ഒരു സാധനമായിരുന്നു. എന്തായാലും തുടരന്വേഷണത്തിൽ ആ നിലയിൽ തന്നെ നോക്കിക്കാണുന്നു വരാൻ പോകുന്ന അന്വേഷണങ്ങളൊക്കെ, അല്ലേ? അതെ അതെ, CBI ഇപ്പോൾ ഒരു എന്താ പറയുക, അവരൊരു ഒരു രീതി എന്ന രീതിയിൽ ഇപ്പോൾ കുറേ കാര്യങ്ങൾ ഇപ്പോഴാണ് അറസ്റ്റ് ചെയ്ത് എല്ലാ തെളിവുകളും അല്ലെങ്കിൽ ഈ തെളിവുകൾ മൂലമാണല്ലോ അത് അടിസ്ഥാനത്തിലാണല്ലോ അവർ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ എന്തായാലും നമുക്ക് നീതി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. തീർച്ചയായും അത് തന്നെയാണ്. CBI അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായ അറസ്റ്റിലേക്ക് CBI ഉദ്യോഗസ്ഥരെത്തിയിരിക്കുന്നു. 4 പോലീസ് ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് ചെയ്ത ഒരു CBI നടപടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നീതി ലഭിക്കണമെന്ന തങ്ങളുടെ ആദ്യഘട്ടം മുതലുള്ള ആവശ്യം ശരിവെക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിന് അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലുള്ള അന്വേഷണമാണ് CBI നടത്തിക്കൊണ്ടിരിക്കുന്നത്. വരാൻ പോകുന്ന തുടർ നീക്കുകളും ആ നിലയിൽ പ്രതീക്ഷയുണ്ട് എന്ന് തന്നെയാണ് മരിച്ച താമർ ജിഫ്രിയുടെ സഹോദരൻ ഹാരിസ് ജിഫ്രി റിപ്പോർട്ടർ TVയോട് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്തൂർക്കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷർ PF ഇൻ റിപ്പോർട്ടർ തിരൂർ.